എല്ലാവർക്കും മിക്ക എനർജീസുകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കാൽക്കുലേഷൻ കണ്ടിന്യൂസ് സീരീസിലാണ്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലായിട്ട് ഇൻറ്റീജർ സീരീസും ഡിസ്ക്രീറ്റ് സീരീസും നമ്മൾ പറഞ്ഞതാണ്. കണ്ടിന്യൂസ് സീരീസിൻ്റെ അകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് നമുക്ക് പരിശോധിക്കാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എഫ് ഡി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ആണ്. സിഗ്മ എഫ് ഡി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ആണ് റൂട്ട് ഓഫ് സിഗ്മ എഫ് ഡി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് അരിത്തമാറ്റിക് മീനിൽ നിന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ഈ ഫോമുല അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അരിത്തമാറ്റിക് മീൻ ആണെങ്കിൽ എക്സ് മൈനസ് എക്സ് ബാർ ആയിരിക്കും എന്ന് ഡി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എക്സ് മൈനസ് എന്താണ് അരിത്തമാറ്റിക് മീൻ ആയിരിക്കും ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ അരിത്തമാറ്റിക് മീൻ എന്നല്ല, നമ്മൾ അസ്യൂംഡ് മീനിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഫോമുലയിലും ചെറിയ ഡിഫറൻസ് വരും. ആ ഫോമുല നമുക്ക് നോക്കാം. അതായത് അസ്യൂംഡ് മീനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഫോമുലയിൽ ഒരു ഡി എന്ന് പറഞ്ഞൊരു ഫോമുല നോക്കാം. സിഗ്മ എഫ് ഡി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ മൈനസ് സിഗ്മ എഫ് ഡി ഡിവൈഡ് ബൈ എൻ ഓൾ സ്ക്വയർ. ഇതാണ് അസ്യൂംഡ് മീൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫോമുല എന്നുള്ളത്. അപ്പോൾ അസ്യൂംഡ് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡി എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എ ആയിരിക്കും. അതായത് എക്സ് മൈനസ് അസ്യൂംഡ് മീൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കോളം വരക്കുമ്പോൾ കണ്ടിന്യൂസ് സീരീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് ക്ലാസ് വരും, പിന്നീട് ഫ്രീക്വൻസി വരും, പിന്നീട് മിഡ് വാല്യൂ നമ്മളെടുക്കും. ആ മിഡ് വാല്യൂ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുക, പിന്നീട് അതിനോട് മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങനെ അഡീഷനായിട്ട് കോളം അതിനകത്ത് വരും. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കണ്ടിന്യൂസ് സീരീസിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എന്താണ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്? അപ്പോൾ അതിലെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക നമുക്ക് നമുക്ക് പരിശോധിക്കാം. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് ഡി ഡാഷ് സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ഇൻ ടു സി ആണ്. ഓക്കെ, സിഗ്മ എഫ് ഡി ഡാഷ് സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ഇൻ ടു സി ആണ്. അപ്പോൾ ഇവിടെ സി എന്ന് പറഞ്ഞാൽ എന്താണ്? സി എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവെല്ലാണ്. കൊച്ചിനകത്തുള്ള ക്ലാസ് ഇൻ്റർവെല്ലാണ് സി എന്ന് പറഞ്ഞാൽ. ഇനി ഡി ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നമ്മളെ ശ്രദ്ധിക്കണം. ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡ് ബൈ സി ആണ്. എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡ് ബൈ സി ആണ്. എക്സ് മൈനസ് എക്സ് ബാർ, അപ്പോൾ ഇവിടെ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അരിത്തമാറ്റിക് മീനാണ്. അരിത്തമാറ്റിക് മീൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് അരിത്തമാറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫോമുല എന്നുള്ളത്. ഇനി ഇവിടെ സി എന്ന് പറയുന്ന ക്ലാസ് ഇൻ്റർവെല്ലാണ്. ഇതാണ് ഡി ഡാഷ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇവിടെ കോളം വരക്കുകയാണെങ്കിൽ എക്സ്ട്രാ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഡി ഡാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്ട്രാ കോളം നിങ്ങൾ വരക്കണം. അതായത് ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ക്ലാസ് ഇൻ്റർവെൽ 10 to 20, അതുപോലെ തന്നെ 20 to 30, ആ രീതിയിലാണ് 30 to 40 എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് മെത്തഡാണ് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് അനുസരിച്ച് കൊണ്ട് നിങ്ങൾക്ക് അഡീഷണലായിട്ട് നിങ്ങൾ കോളം നിങ്ങൾ വരക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന അസ്യൂംഡ് മീൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കും. ഇപ്പോൾ ഇവിടെ ഇത് ക്ലാസ് ഇൻ്റർവെല്ലാണ്. ദെൻ നമ്മൾ ഫ്രീക്വൻസി ഇപ്പോൾ ഒരു എന്താണ് 4, 5, 6 അങ്ങനെ ഇത് രണ്ട് മൂന്നുണ്ടല്ല കൂടുതലുണ്ടെന്ന് നമുക്ക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും മാത്രം പറയുന്നത്. നെക്സ്റ്റ് എം എന്ന് പറഞ്ഞാൽ എന്താണ്? എം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മിഡ് വാല്യൂ ആണ്. ഇതിൻ്റെ മിഡ് വാല്യൂ ആണ് ഇവിടെ എക്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുന്നു? ഈ എഫ് എക്സ് വരെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. പിന്നീട് നമ്മൾ ഡി കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് ഡി ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, എക്സിൽ നിന്ന് നമ്മൾ അസ്യൂംഡ് മീൻ്റെ വാല്യൂ കുറക്കുന്നു. എക്സ് മൈനസ് അസ്യൂംഡ് മീൻ്റെ വാല്യൂ കുറക്കുന്നു. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആക്ച്വൽ മീൻ എടുക്കുന്നെങ്കിൽ ആക്ച്വൽ മീൻ വാല്യൂ, ആക്ച്വൽ മീനാണ് എടുക്കുന്നത് എങ്കിൽ ആ രീതിയിൽ ചെയ്യാം. പിന്നീട് ഡി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് വരും. പിന്നീട് എഫ് ഡി സ്ക്വയർ, ഇങ്ങനെയുള്ള എക്സ്ട്രാ കുറച്ച് കോളംസ് ഒക്കെ വരും. അതിൻ്റെ ബേസിലാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് മെഷറാണ്. ഇനി അതിൻ്റെ റിലേറ്റീവ് മെഷർ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. കോഎഫിഷ്യന്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ എക്സ് ബാർ ആണെന്ന് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളത്. ഇത് റിലേറ്റീവ് മെഷറാണ്, കമ്പാഷൻ പർപ്പസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതിൻ്റെ ഫോർമുലസ് ആണ്. കോമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നിങ്ങളുടെ കോമേഴ്സ് പഠിക്കുന്ന ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യും. താങ്ക് യു.